നമസ്കാരം. ഇന്റർനെറ്റ് ലോകത്തെ കാഴ്ചയുടെ മനോഹാരിതയുമായി ഈ ലോകത്തിന്റെ പുതിയൊരധ്യായം ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. മനുഷ്യർക്ക് ആടാനും പാടാനും ചിത്രം വരയ്ക്കാനും ഒക്കെ കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ അതത്ര വലിയ അത്ഭുതമൊന്നുമല്ല. ഇക്കൂട്ടത്തിൽ മൃഗങ്ങളുമുണ്ട് എന്ന് പറഞ്ഞാലോ? പറയുകയല്ല, ആ ദൃശ്യം കാണിച്ചു തന്നാലോ? അതിലല്പം അത്ഭുതമുണ്ട് അല്ലേ? ഇതാ അങ്ങനെ ചില ദൃശ്യങ്ങൾ. പാട്ടുപാടുന്ന ഒരു തത്തയാണ് ആദ്യം നാം കാണാൻ പോകുന്നത്. നന്നായി ചിത്രം വരയ്ക്കാൻ കഴിവുള്ള ഒരു ആന കൂടിയുണ്ട് കൂട്ടത്തിൽ. മനോഹരമായി പിയാനോ വായിക്കാൻ കഴിവുള്ള പട്ടിയുമുണ്ട്. Ladies and gentlemen, it's Megan, the amazing Megan. Come on, Megan. Come on, let's play. I'm going to drive her to the piano site. Na-na-na-na. Ladies and gentlemen, she's here. Play. Come on, play. 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 That's a performance of a lifetime. Good girl. Ladies and gentlemen, Megan Edwards. Play. Yeah, good girl. Play. You like that song? You would like another song? Here, how about this one? How about this song right here? Play. Play that one. Play. പാട്ടിലും ചിത്രകലയിലും മാത്രമല്ല ഇവരുടെ കഴിവുകൾ. നന്നായി നൃത്തം ചെയ്യാനും അറിയാം. അങ്ങനെ ചില മൃഗങ്ങളെ കൂടി കാണാം. ചിലരുണ്ട് എന്തിലും വ്യത്യസ്തത കണ്ടെത്തുന്നവർ. നമ്മളൊക്കെ സാധാരണയായി പുറം ചൊറിയാൻ ഉപയോഗിക്കുന്നത് ചെറിയ വല്ല വസ്തുക്കളുമായിരിക്കും, അതല്ലെങ്കിൽ മറ്റു വല്ലവരുടെയും സഹായം തേടും. ഇവിടെ ഒരാൾ പുറം ചൊറിയുന്നത് നോക്കൂ. മഹാനടൻ ജയനെ അനുകരിച്ചുകൊണ്ട് ആക്ഷേപത്തിൻ്റെ അല്ലെങ്കിൽ ഹാസ്യത്തിൻ്റെ സകല സീമകളും ലംഘിച്ചുകൊണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വ്യാപകമായിരുന്നു അവർ കളിയാക്കാൻ വേണ്ടി പറഞ്ഞിരുന്ന ഒരു ഡയലോഗുണ്ട്. ഒരു ജെ സി ബി കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പുറം ചൊറിയാമായിരുന്നു എന്ന്. അത് കണ്ടിട്ടാണാവോ ഇയാൾ ഇപ്പണിക്ക് തുനിഞ്ഞത്. കുട്ടികളുടെ നിഷ്കളങ്കത നമ്മെ ചിരിപ്പിക്കാറുണ്ട്, ചിന്തിപ്പിക്കാറുണ്ട്. ഉപ്പ കുളത്തിലേക്ക് കുളിക്കാൻ ഇറങ്ങിയതാണ്. അത് കണ്ടപ്പോൾ വാപ്പ വെള്ളത്തിൽ ഒലിച്ചു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഒരു കുഞ്ഞുമോളുടെ നിലവിളി, സ്നേഹപൂർവമുള്ള വിളി, അത് നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലും. ആൾക്കാരുണ്ടോ
കണ്ടോ സ്നേഹത്തിന്റെ പര്യായം. കരച്ചിലിനൊടുവിൽ ഉപ്പ കുളി പാതിയാക്കിക്കൊണ്ട് കരക്കെത്തിയപ്പോൾ കുഞ്ഞുമോൾ തല തുവർത്തി കൊടുക്കുകയാണ്. ഒടുവിൽ കുളക്കരയിൽ നിന്ന് പുന്നാര ഉപ്പയെ പിടിച്ചു വലിച്ച് ഇഴച്ചു കൊണ്ടുപോയിട്ടേ മോൾക്ക് സങ്കടം മാറിയതുള്ളൂ. ധാന്യ സഞ്ചിയുമായി കോഴിക്കൂട്ടത്തിലേക്ക് ഇറങ്ങിയതാണ് ഒരു കൊച്ച്. അവന്റെ നിഷ്കളങ്കത കണ്ടിട്ടാവണം എല്ലാ കോഴികളും അവന്റെ പിന്നാലെ കൂടി. കോഴിപ്പട വരുന്നത് കണ്ട് ആർത്ത് കരഞ്ഞുകൊണ്ട് അവനും ഓടി. പരമാവധി ഓടി നോക്കി, നിവൃത്തിയില്ല എന്ന് കണ്ടപ്പോൾ സഞ്ചി താഴെയിട്ടുകൊണ്ട് അവൻ ഓടടാ ഓട്ടം. ബ്രൂസിലി എന്ന് കേൾക്കാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരുമുണ്ടാവില്ല. ആ മഹാനായ കലാകാരനെ അനുകരിക്കുകയാണ് ഒരു കുഞ്ഞുമോൻ. ബാല്യത്തിലെ ഓരോരോ ആഗ്രഹങ്ങൾ പോകുന്ന പോക്ക് നോക്കണേ. അനുകരണം കുട്ടികളിൽ തന്നെയാണ് ഏറെയും കണ്ടുവരാറുള്ളത്. മാതാപിതാക്കളുടെ സംസാര രീതിയും അവരുടെ പ്രവർത്തന ശൈലിയുമൊക്കെ അപ്പടി അവർ പകർത്തിക്കളയും, അപ്പടി അവർ അനുകരിച്ചു കളയും. ഇവിടെ ഒരു കുഞ്ഞുവാവ ഫോൺ ചെയ്യുന്നത് നോക്കൂ. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. ഭംഗിവാക്കായി പലപ്പോഴും പലരും പറയാറുണ്ട് ഇത്. പക്ഷേ ഇക്കാര്യത്തിൽ വളരെയധികം സൂക്ഷ്മത പുലർത്താത്ത ആളുകളാണ് നമ്മൾ മലയാളികൾ. ഇങ്ങനെയുള്ള പല കാഴ്ചകളും ഈ ലോകത്ത് ധാരാളമായി കാണാം. ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി ദാഹിച്ച് അവശനായ ഒരു പൂച്ചക്കുഞ്ഞിൻ്റെ പരവേഷം കണ്ടോ. ഇതിനേക്കാൾ അസഹനീയമായിരിക്കും മനുഷ്യൻ്റെ അവസ്ഥ. പക്ഷേ നാം ഇതൊക്കെ ചിന്തിക്കാറുണ്ടോ? അടുത്ത കാഴ്ച സമയക്രമവും നിതാന്ത ജാഗ്രതയും സൂക്ഷ്മതയും പുലർത്തി അത് കൈമുതലാക്കി നമ്മുടെ കണ്ണുകളെ വിസ്മയം കൊള്ളിക്കുന്ന ഒരു കത്തിയേറാണ്. അല്പം പിഴച്ചാൽ എല്ലാം തീരും. ആകാംക്ഷയുടെ മുൾമുന എന്നത് ആത്മവിശ്വാസത്തിൻ്റെ മുൾമുനയിലേക്ക് മാറുന്നതിൻ്റെ ഘട്ടങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒരുത്തൻ വിപരീത ദിശയിലിരുന്നു കൊണ്ടാണ് ബൈക്ക് ഓടിക്കുന്നത്.
തലതിരിഞ്ഞ ഈ സ്വഭാവത്തിന് നല്ലൊരു പണിയും കിട്ടി. കിട്ടേണ്ടത് കിട്ടുമ്പോൾ തോന്നേണ്ടത് തോന്നുമെന്ന് പഴമക്കാർ പറയാറുണ്ട്. എന്നാൽ എത്ര കിട്ടിയാലും പഠിക്കാത്ത ചിലരുണ്ട്. ഇവിടെ ഇതാ ഒരാൾ. കിട്ടുമ്പോൾ പഠിച്ചുകൊള്ളും എന്ന് പറയാൻ കിട്ടാൻ ഇനി ഇവർ ബാക്കിയുണ്ടായിട്ട് വേണ്ടേ എന്നായിരിക്കും പ്രേക്ഷകരുടെ ചോദ്യം അല്ലേ? നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലും ക്യാമറകളിലും പകർത്തുന്ന ദൃശ്യങ്ങളും ഇന്റർനെറ്റ് ലോകത്ത് നിന്ന് തപ്പിയെടുക്കുന്ന ലിങ്കുകളുമായി ഈ ലോകത്തിൻ്റെ ഗ്രൂപ്പിലേക്ക് കടന്നു വരിക. നിങ്ങളുടെ വീഡിയോകൾ ഈ ലോകം വെളിച്ചം കാണിക്കുന്നു. നിങ്ങളുടെ വീഡിയോകൾ www.facebook.com/groups/ഈലോകം എന്ന ഫേസ്ബുക്ക് പേജിലോ dtv.elogam@gmail.com എന്ന IDയിലേക്കോ അയക്കുക. ബ്ലോഗർ ഓഫ് ദി വീക്കിൽ ഇന്ന് നമ്മോടൊപ്പം ശ്രീമതി സൂനജ അജിത്. നമസ്കാരം. നമസ്കാരം. 2008 ജൂണിലാണ് ശിവഗാമിയുടെ ലോകം ഒരു മഴയായി ഭൂലോകത്ത് പെയ്തിറങ്ങിയത്. എങ്ങനെയാണ് ബ്ലോഗ് രംഗത്തേക്ക് കടന്നു വന്നത്? എന്തായിരുന്നു ബ്ലോഗ് തുടങ്ങാനുള്ള പ്രേരണ? ബ്ലോഗ് ആദ്യം എനിക്ക് ബ്ലോഗിനെ കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അത്യാവശ്യം പാടുമൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഇങ്ങനെ പ്രദീപ് സോമസുന്ദരത്തിൻ്റെ ഒരു ബ്ലോഗ് ഞാൻ പണ്ട് കണ്ടിരുന്നു, വളരെ പണ്ട്. അപ്പോൾ ഇങ്ങനെ എനിക്ക് അയച്ചു തന്നു, നിനക്ക് ഇതുപോലെ തുടങ്ങിക്കൂടെ വരണം, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി, പക്ഷേ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാനൊന്നും എനിക്കറിയില്ലായിരുന്നു. അത് റെക്കോർഡ് ചെയ്ത് എങ്ങനെ കേട്ടുന്നതാണെന്നും ഇതുള്ളതുകൊണ്ട് കുറച്ച് നേരം ട്രൈ ചെയ്തിട്ട് പിന്നെ വെറുതെ അത് വിട്ടു. അതിനുശേഷം എൻ്റെ ഒരു ഫ്രണ്ട് ഷിജു പകൽക്കിനാവൻ കേട്ടിട്ടുണ്ടാവല്ലോ, അപ്പോൾ പുള്ളിയുടെ നല്ല ക്ലോസ് ഫ്രണ്ടാണ് എൻ്റെ. ഷിജു ആണ് എന്നോട് എഴുത്തിനെ കുറിച്ചും ബ്ലോഗിനെ കുറിച്ചും പറഞ്ഞതും. അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് ബ്ലോഗ് ഇതുണ്ട്, എന്താ പറയുക, ഫോട്ടോ ബ്ലോഗുണ്ട്, അല്ലാതെ കവിതയൊക്കെ ഉള്ളതുണ്ട്. അങ്ങനെ അത് കാണിച്ചു തരികയൊക്കെ ചെയ്തു. അങ്ങനെ അപ്പോൾ തോന്നി കൊള്ളാലോ സംഭവം എന്ന്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ എങ്ങനെ എഴുതുക എന്നൊക്കെ ഇങ്ങനെ സ്വയം ആറണ്ടിയൊക്കെ നടത്തി ചെയ്ത് നോക്കി. അപ്പം ഒരു ജൂൺ മാസത്തിലാണ് തോന്നുന്നു തുടങ്ങിയത്. അപ്പോഴാണ് ഒരു മഴയെക്കുറിച്ച് എഴുതി തുടങ്ങി. ശിവഗാമിയുടെ ലോകം, വേൾഡ് ഓഫ് ശിവഗാമി, ഇതാണ് സൂനജയുടെ ബ്ലോഗിൻ്റെ പേര്. എന്തുകൊണ്ടാണ് ഈ ശിവഗാമി എന്നുള്ള പെൻ നെയിം സ്വീകരിച്ചത്? എന്താണ് ഈ ശിവഗാമിയുടെ പിന്നിലുള്ള രഹസ്യം? രഹസ്യമൊന്നുമില്ല, അതും ഈ പറഞ്ഞ പോലെ ഞാൻ പാലക്കാടുകാരി ആയതുകൊണ്ട് തമിഴത്തി എന്നുള്ള ഒരു ഇതിൽ കൂട്ടുകാരൊക്കെ എന്നെ ശിവഗാമി എന്ന് വിളിച്ചിരുന്നു. അപ്പോൾ ബ്ലോഗ് തുടങ്ങുന്ന കാലത്ത് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു സമയമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ആരും അറിയണ്ടെന്നുള്ളതുകൊണ്ട് ഒരു അജ്ഞാതയായിട്ട് എഴുതാമെന്ന് വിചാരിച്ചു. അപ്പോൾ തോന്നിയത് എനിക്ക് ഈ പേര് വലിയ ഇഷ്ടമുള്ളതായിരുന്നു, അപ്പോൾ അങ്ങനെ ശിവഗാമി എന്ന് വെച്ച് തുടങ്ങി. തുടക്കത്തിൽ ഏറെ സജീവമായിരുന്നു ശിവഗാമിയുടെ ലോകം. ആദ്യത്തെ 4 കൊല്ലം ഏതാണ്ട് 50 എണ്ണം പറഞ്ഞ പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് അവയുടെ എണ്ണം കുറഞ്ഞു. ഇക്കഴിഞ്ഞ ഈ കൊല്ലം നോക്കുമ്പോൾ വെറും 4 പോസ്റ്റുകളെ കാണുന്നുള്ളൂ. അതായത് ഈ കൊല്ലം ഇതുവരെ 5 ശരി ബ്ലോഗിൽ കടന്നു വരുമ്പോൾ കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ഒരു ഇടവേള ഇടയ്ക്കിടെ എങ്ങനെ വരുന്നത്, എന്തുകൊണ്ടാണ് ഇടവേളകൾ? അതിന് പ്രത്യേകിച്ചൊരു കാരണം എന്ന് പറയാൻ പറ്റില്ല. പിന്നെ മെയിനായിട്ടുള്ള കാര്യം മടി, അത് തന്നെയാണ്. അത് ഞാൻ ഒരു ഭൂലോകം മടിച്ചതാണ്. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ആദ്യമൊരു മടി, കുറേ പ്രഷർ കിട്ടിയാലേ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ.
എഴുത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും. അതുകൊണ്ടായിരിക്കും. പിന്നെ ആദ്യകാലങ്ങളിലെന്ന് വെച്ചാൽ നമ്മൾ എഴുതുമ്പോൾ നല്ല റെസ്പോൺസ് കിട്ടി തുടങ്ങുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് വരും. പിന്നെ അടുത്ത കുറച്ചുകൂടെ നന്നാക്കി എഴുതിയാൽ എന്താ, അപ്പോൾ അവരെന്ത് പറയും. കാരണം നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാരാണ് നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നത്. അതുവരെ നമ്മുടെ പരിചയക്കാരാണ് നമ്മളെന്തെങ്കിലും ചെയ്യുന്നതിന് പറയുക. അപ്പോൾ ഇത് ഒട്ടും പരിചയമില്ലാത്തവരുടെ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓക്കെ ഒരു ചെറിയ കോൺഫിഡൻസ് ഒക്കെ വന്നു തുടങ്ങും. അപ്പം അങ്ങനെ. അപ്പോൾ ചുരുക്കത്തിൽ ബ്ലോഗ് മടുത്തു തുടങ്ങി എന്നർത്ഥം? ഇല്ല, മടുത്തു തുടങ്ങി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴും ഞാൻ എൻ്റെ ചിന്തകളാണെങ്കിലും കഥകളൊക്കെ ഇടാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ചില സമയം നമുക്ക് തുറന്നു നോക്കാൻ ഒരു തോന്നാറില്ല, അങ്ങനെ വേണമെങ്കിൽ പറയാം. പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് തുടക്കത്തിൽ വലിയ ആവേശമായിരിക്കും, പിന്നെ ദിവസവും അങ്ങനെ ആവേശം വരുന്ന ആളുകൾ ദിവസവും ഒന്നും രണ്ടും പോസ്റ്റുകളൊക്കെ ബ്ലോഗിലിടും, ക്രമേണ അത് എണ്ണം ചുരുങ്ങി ചുരുങ്ങി നിർജ്ജീവമായി തീരും. ഈ ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് ബ്ലോഗിലൊരു സാധാരണ സംഭവമായി മാറുന്നത്? അതിന് ഒരു ബ്ലോഗർ എന്ന നിലയിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ചിലപ്പോൾ പിന്നെ ഈ ഫേസ്ബുക്ക് ഒക്കെ വന്ന് അതൊരു ഒരു ഘടകമാണ്. കാരണം അതിൽ നമുക്ക് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും പെട്ടെന്ന് സ്റ്റാറ്റസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ കിട്ടും ലൈക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് അല്ലെങ്കിൽ വിമർശനമാണെങ്കിൽ എന്തും അവിടെ കിട്ടും. അപ്പോൾ പിന്നെ അത് ബ്ലോഗാണെങ്കിൽ ബ്ലോഗ് നമ്മൾ എഴുതി പോസ്റ്റ് ചെയ്യണം, പിന്നെ ആ ലിങ്ക് നമ്മളിവിടെ കൊടുക്കണം, എന്നാലേ മറ്റുള്ളവർ കാണുന്നുള്ളൂ. അപ്പോൾ ഇത് കൂടുതൽ ഈസി ആയിട്ട് തോന്നുന്നു. വനിതാ ബ്ലോഗർമാർ പലപ്പോഴും പ്രണയം, മഴ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് മാത്രമേ എഴുതാറുള്ളൂ. ഈ ഒരു ആരോപണം വ്യാപകമായി നിലനിൽക്കുന്ന ഒരു സംഭവമാണ്. എന്നാൽ സൂനജയുടെ എഴുത്തിൽ വ്യത്യസ്തമായ പല പ്രമേയങ്ങളും കാണാറുണ്ട്. എഴുത്തിനുള്ള വിഷയങ്ങൾ ബോധപൂർവം തിരഞ്ഞെടുക്കുന്നതാണോ, അതോ മനസ്സിലെ ചിന്തകൾ ഇങ്ങനെ രൂപപ്പെട്ട് ഈ ഒരു കഥയിലേക്കും കവിതയിലേക്കൊക്കെ മാറുന്നതാണോ, അതോ ചില തോന്നലുകൾ ശക്തമായ ഭാഷ കൈകൊണ്ട് കഥാരൂപമാവുകയാണ്? ആ, തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്. തോന്നലുകൾ തന്നെയാണ്. അതായത് എന്തെങ്കിലും ഒരു വാർത്തയോ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ അതിങ്ങനെ മനസ്സിൽ കിടന്ന് അയ്യോ എന്താ അങ്ങനെ ഇങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ചാണ്. പിന്നെ എൻ്റെ ഒരു ഇത് ഇങ്ങനെ എഴുതാം, അതിനൊരു കഥയാക്കും, അങ്ങനെ എഴുതുന്നു. ബ്ലോഗ് എഴുത്തുകാർ പലരും ഈയിടെയായി പുസ്തകങ്ങൾ ഇറക്കുന്നുണ്ട്. ബ്ലോഗർമാരെ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ മറ്റു പ്രസാധകരെ തേടി അവരുടെ ക്യാഷ് ഇറക്കിക്കൊണ്ട് തന്നെ പുസ്തകം ഇറക്കുന്നുണ്ട്. ചുരുക്കത്തിൽ അക്ഷരസ്നേഹികളായി ബ്ലോഗർമാർ തങ്ങളുടെ രചനകളെ പ്രകാശിപ്പിക്കാൻ വേണ്ടി മുൻകൈ എടുത്ത് ഈ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. മാതായനങ്ങൾ എന്ന പുസ്തകത്തിലൂടെ സൂനജയുടെ എഴുത്തും അച്ചടിമഷി പുരണ്ടിരിക്കുന്നു. മാതായനങ്ങൾക്ക് ലഭിച്ച പ്രതികരണം ആശാവഹമാണ്. എന്താണ് മാതായനങ്ങളെ കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായും നല്ല പ്രതികരണം തന്നെയാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. ബ്ലോഗിൽ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള കഥകൾ തിരഞ്ഞെടുത്തത് അതിന് തിരഞ്ഞെടുത്ത് തന്നെയാണ് ഇട്ടിരിക്കുന്നത്, ഒരു പുസ്തകമാക്കിയത്. അതും ഈ പറഞ്ഞ പോലെ കുറേ നാൾ എഴുതി. അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്തുകൊണ്ട് പുസ്തകമാക്കിക്കൂടാ, അങ്ങനെ ചോദിച്ചപ്പോൾ തോന്നിയൊരു ഈ മാതായനങ്ങൾ എന്നുള്ള പേര്, മാതായനങ്ങൾ എന്ന് അതൊരു അതിലുള്ള ഒരു കഥയുടെ പേരാണ്. അത് അതിലൊരു അമ്മമാരുടെ ഒരു കഥയാണ്, അതുകൊണ്ടാണ് അമ്മയുടെ സഞ്ചാരം എന്നുള്ള ആ ഒരു ഇതിൽ ഇട്ടത്. പിന്നെ പുസ്തകത്തിനൊരു പേര് പറഞ്ഞപ്പോൾ അത് എനിക്കിഷ്ടപ്പെട്ട ഒരു പേര് ഞാൻ സജസ്റ്റ് ചെയ്തതായിരുന്നു. അപ്പം നമ്മുടെ പബ്ലിഷേഴ്സിനും അതിനെ ഇഷ്ടപ്പെട്ടു, അവർ സമ്മതിച്ചു. ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ബ്ലോഗർമാർ ക്യാഷ് കൊടുത്ത് പുസ്തകം ഇറക്കുന്നു, ഇങ്ങനെ ഒരു ആരോപണം ഭൂലോകത്തീയുടെ ശക്തമായിട്ടുണ്ട്. അത്തരം ആരോപണങ്ങളിൽ എന്തെങ്കിലും ഒരു കാമ്പുണ്ടോ? അത് ആരോപണം എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. പറ്റുന്നവർ അതെ, എല്ലാവരും ആരാണെങ്കിലും എഴുത്തുകാർക്ക് ആദ്യമായിട്ടൊരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ സൃഷ്ടി അച്ചടിമഷി പുരണ്ട് കാണണം എന്നുള്ളത് തന്നെയല്ലേ. അത് ബ്ലോഗറാണെങ്കിലും ശരി, ആരാണെങ്കിലും. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് കിട്ടുമ്പോൾ അതിൽ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ് എനിക്ക് തോന്നാറ്. മുഖ്യധാര എഴുത്തുകാരോളമോ അല്ലെങ്കിൽ അതിലധികമോ കഴിവുള്ള ആളുകൾ ബ്ലോഗർമാർക്കിടയിലുണ്ട്, അവരെ എങ്ങനെയാണ് വായനക്കാരിലേക്ക് എത്തിക്കുക? നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പോൾ ശക്തമായിട്ടുള്ളത് കൊണ്ട് നമുക്ക് ലിങ്കൊക്കെ കൊടുക്കാം, പരസ്യപ്പെടുത്താം, ശരിക്കും നമ്മുടെ ഫ്രണ്ട്സിനോട് പറയാം, അങ്ങനെ എത്തിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു വനിതാ ബ്ലോഗർ എന്ന രീതിയിൽ എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ അല്ലെങ്കിൽ വല്ല വിവേചനങ്ങളും സൂനജയുടെ ഈ എഴുത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ എഴുതാൻ വീട്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ള പ്രോത്സാഹനങ്ങൾ, അതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട്? തീർച്ചയായും നല്ല പ്രോത്സാഹനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് തുടങ്ങിയത് തന്നെ, ശരിക്കും എഴുത്ത് തുടങ്ങിയത് പോലും ഭർത്താവിൻ്റെ പ്രോത്സാഹനം കൊണ്ട് തന്നെ. ഒരു കാര്യത്തിൽ എനിക്ക് ഒരു തടസ്സവും ഒന്നും പറഞ്ഞിട്ടില്ല ഇന്നേ വരെ. അതുകൊണ്ട് ശരിക്കും ഫാമിലി തന്നെയാണ് സപ്പോർട്ട്. കുടുംബം? കുടുംബം ഭർത്താവ് അജിത് കുമാർ മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്യുന്നു. രണ്ട് പെൺകുട്ടികളാണ്, ഒരാൾ ദേവിക, മൂത്താള് നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടാമത്തെ നന്ദിക ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു.
ജോലി? കല്യാണത്തിന് മുമ്പ് ഞാൻ ഗ്രാഫിക് ഡിസൈനറായിരുന്നു, ചെന്നൈയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കല്യാണ ശേഷം കുറച്ച് നാൾ ബാംഗ്ലൂരേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നാൾ ജോലിക്കായി ശ്രമിച്ചു, പക്ഷേ കിട്ടിയില്ല. പിന്നെ ഫാമിലി വേയിലേക്ക് തിരിഞ്ഞു, അതുകൊണ്ട് പിന്നെ പോയില്ല. എഴുത്തുകാരി മാത്രമല്ല നല്ലൊരു പാട്ടുകാരി കൂടിയാണ് സൂനജ. പ്രേക്ഷകർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു ഗാനം ഒന്ന് ആലപിക്കാമോ? പാട്ടുകാരി ആയിരുന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത്, കാരണം ആ രംഗത്തൊന്നും മാറിപ്പോയി. പിന്നെ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയപ്പോൾ വെറും താരാട്ടു പാട്ടിൽ ഒതുങ്ങി പാട്ടെന്ന് പറയുന്നത്. എന്നാലും പറഞ്ഞ സ്ഥിതിക്ക് ശ്രമിക്കാം. ആരോ വീര നീട്ടി മനസ്സിൻ മൺവീണയിൽ ഏതോ മിഴി നീരിൻ ശ്രുതി മീട്ടുന്നു മൂഗം തളരും തനുവോടെ ഇടറും മനമോടെ വിടവാങ്ങുന്ന സന്ധി വിരഹാദ്രയായ സന്ധി വിരൽ നീട്ടി മനസ്സിൻ മൺവീണയിൽ വെണ്ണിലാവ് പോലും നിനക്കിന്നെരിയും വേനലായി വന്ന രാജി നീട്ടും വസന്തം വർഷശോകമായി നിന്റെ ആർദ്രഹൃദയം തൂവൽ ചില്ലുടഞ്ഞ പടമായി നിന്റെ ആർദ്രഹൃദയം തൂവൽ ചില്ലുടഞ്ഞ പടമായി വളരെയധികം നന്ദി ഈ ലോകത്തിൽ വന്നതിനും ബ്ലോഗർ ഓഫ് ദി വീക്കിലൂടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിനും ഒപ്പം നല്ല ഒരു ഗാനം ആലപിച്ചതിനും. ശിവഗാമിയുടെ ലോകം എന്നും ഭൂലോകത്ത് നിറവോടെ തിളങ്ങി നിൽക്കട്ടെ, എല്ലാവിധ ആശംസകളും നേരുന്നു. എനിക്കും വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ പ്രോഗ്രാം, ഇങ്ങനെ ബ്ലോഗർമാരെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രോഗ്രാം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ അതിന് അങ്ങനൊരു പ്രോഗ്രാം ആദ്യം ഓർഗനൈസ് ചെയ്തതിനും അതിൽ എന്നെ ക്ഷണിച്ചതിനും ദർശന ടി വിക്കും റിയാസിനും പ്രേക്ഷകർക്കും എൻ്റെ നന്ദി, നമസ്കാരം. മറ്റൊരു ബ്ലോഗറുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദി പ്രൊഡ്യൂസർ, ഈ ലോകം, ദർശന ടി വി, എരഞ്ഞിപ്പാലം PO, കോഴിക്കോട്. ഈ ലോകം വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. വിസ്മയങ്ങൾ, അത്ഭുതങ്ങൾ, കൗതുകങ്ങൾ, തമാശകൾ. ഈ ലോകത്തിൻ്റെ ഈ സ്ക്രീനിലെ ഈ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഈ ലോകം സൈൻ ഔട്ട്. നന്ദി, നമസ്കാരം.